ക്രിസ്മസ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ക്രോഷിയോ വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് മുമ്പ് ഞാൻ ക്രോഷിയോ വെച്ചിട്ട് ഒരു കർച്ചീഫിൻ്റെ സൈസ് തയ്ക്കുന്നത് കാണിച്ചായിരുന്നു. അന്ന് ഞാൻ യൂസ് ചെയ്തത് പേൾ കോട്ടൺ ത്രെഡും സൈസ് കുഞ്ഞ് നീഡിലും ആയിരുന്നു. അപ്പോൾ അന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തു കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിക്കണം, ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടുമൂന്ന് പേരും എനിക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അയച്ചു തന്നു, മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് അതിന് പകരമായിട്ട് വൂളൻ ത്രെഡാണ്. അപ്പം സൈസും ത്രെഡിൻ്റെ സൈസും കൂടുതൽ, അതുപോലെ തന്നെ നീഡിലിൻ്റെ സൈസും വലിയ സൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കച്ച് വർക്ക് പോലെ തന്നെ പെട്ടെന്ന് ഒരു വട്ടം കണ്ടാൽ മനസ്സിലാവില്ല. ആദ്യമായിട്ട് തയ്ച്ച് പഠിക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ വൺ ടൈം കണ്ടാൽ പെട്ടെന്ന് അങ്ങ് തയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൂടെ എൻ്റെ കൂടെ തന്നെ നിങ്ങളും ത്രെഡും നീഡിലും എടുത്തിട്ട് തയ്ക്കാൻ തുടങ്ങുക. അപ്പോൾ പോസ് ചെയ്ത് തന്നെ പോവുക, അല്ലാണ്ട് ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കണ്ടിട്ട് പിന്നെ തയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റത്തില്ല. ഒരുമിച്ച് തന്നെ തയ്ച്ച് പോവുക. ഞാൻ പറയുന്ന നമ്പറ്, അത്ര നമ്പർ തന്നെ ചെയിൻ ഇടുക. അതിലത്തെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു ചെയിൻ എങ്ങാനും കൂടിയോ കുറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ തന്നെ മാറിപ്പോകും, ആ ഷേപ്പിൽ കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് പോകുന്ന ഈ ക്രോഷ്യോ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ, യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വൂളൻ ത്രെഡിൽ തന്നെ ചെയ്ത് പഠിക്കുക. സൈസ് വലിയ നീഡിലും യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അന്ന് കാണിച്ച പേൾ കോട്ടൺ ത്രെഡിൽ നിങ്ങൾ ആരും ട്രൈ ചെയ്യരുത്. ബിഗിനർ ആണെങ്കിൽ ഈ വൂളൻ ത്രെഡിൽ തന്നെ ട്രൈ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സ്റ്റാർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയത് നമുക്ക് ഒരു ക്രോഷിയോയുടെ സൈസ് അല്ല, ഇതിൻ്റെ അകത്ത് നമ്പറാണ് എഴുതി വരുന്നത്, 13 എന്നാണ് ഉള്ള നമ്പർ. 13 നമ്പറിൻ്റെ ക്രോഷിയോ നീഡിലാണ്. അപ്പോൾ അതിൻ്റെ ബെൻഡ് കുറച്ചും കൂടെ, ക്രോഷിയോയുടെ നീഡിലിന് കുറച്ച് വണ്ണം ഉണ്ടാവും, ബെൻഡും കുറച്ചും വലുപ്പത്തിലുള്ളതായിരിക്കും. സാധാ വൂളൻ ത്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതൊരു 10 രൂപയുടെ ഒരു വൂളൻ ത്രെഡാണിത്. അപ്പം അതാണ് ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ് കളർ. നമുക്കപ്പം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ വൂളൻ ത്രെഡ് എടുത്തിട്ട് ആദ്യം നമ്മൾ നോട്ട് ഇടണം. നോട്ട് ഇടുന്നത് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഈ ഹോളിൽ കൂടെ നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ എടുക്കുന്നു, വലിച്ചാൽ മതി. നോട്ടായി, ആദ്യത്തെ നമ്മൾ നോട്ട് ഇടുന്ന അങ്ങനെയാണ്. ഈ എൻഡ് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കെട്ടഴിഞ്ഞും പോകും. അങ്ങനെയാണ് നമ്മുടെ ക്രോഷ്യോയുടെ ഇത്. അപ്പോൾ നമുക്ക് ക്രോഷ്യോ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ച് ഊരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നോട്ട് ഇടുന്നത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഹോളിൽ കൂടെ മറ്റേ അറ്റത്തിലത്തെ ത്രെഡ് വലിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ നോട്ട് ഇടുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് 5 വട്ടം ചെയിൻ സ്റ്റിച്ച് തയ്ക്കുക. അപ്പം ഇതിന് കൗണ്ടിങ് എപ്പോഴും ഈ ക്രോഷ്യോയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൗണ്ട് ചെയ്താണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പം ഈ ത്രെഡ് ഇങ്ങനെ നമ്മൾ നീഡിലെടുത്ത് ഇങ്ങനെ 1, 2, 3, 4 and 5 അങ്ങനെ നമ്മൾ 5 വട്ടം എടുത്തു. അപ്പം നമ്മൾ 5 ചെയിൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫസ്റ്റ് ചെയിൻ്റെ അതിലേക്ക് കൂടെ നീഡിൽ എടുക്കുക. എന്നിട്ട് ത്രെഡ് എടുത്തുകൊണ്ട് ആ ഹോളിൽ കൂടെ തന്നെ താഴത്തോട്ട് വരിക. എന്നിട്ട് ആ എടുത്തുകൊണ്ട് വന്ന ത്രെഡില്ലേ, അത് നേരത്തെ ചെയിനിലോ കൂടെ താഴത്തോട്ടും കൊണ്ടുവരിക. ഇതാണ് സിംഗിൾ ക്രോഷ്യോ നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് 4 വട്ടം ചെയിൻ തയ്ക്കുക. ഒന്നുകൂടെ വീണ്ടും നമ്മൾ 4 വട്ടം ചെയിൻ തയ്ക്കാൻ പോവാണ്. 1, 2, 3, 4 ഇനി ഒരു 3 വട്ടം കൂടെ വീണ്ടും തയ്ക്കണം. 1, 2, 3 ഇപ്പം മൊത്തം നമ്മളിവിടെ 7 ചെയിൻ തയ്ച്ചിട്ടുണ്ട്. ആദ്യം 4 ചെയിൻ തയ്ച്ചു, പിന്നെ ഒരു 3 ചെയിനും തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് 2 വട്ടം നീഡിലില് ഇതുപോലെ ത്രെഡ് ചുറ്റുക. എന്നിട്ട് സെൻറ്റർ ഹോളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചെയിനിലൊന്നുമല്ല, ഈ സെൻറ്ററിലുള്ള ഹോളിൽ ഹോളിൽ കൂടെ നീഡിൽ പാസ് ചെയ്യുക. ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരിക.
അപ്പം നമുക്കിവിടെ ആദ്യം മൂന്ന് രണ്ട് വട്ടം ചുറ്റി ഒരു ചെയിൻ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഒരു ത്രെഡും എടുത്തു. അപ്പം നമുക്ക് ഇത്രയും ഇത്രയും ത്രെഡുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് ത്രെഡുണ്ട്. ഒരു വട്ടവും കൂടെ ഒന്ന് ചുറ്റുക, ത്രെഡിൽ ചുറ്റിയിട്ട് നമ്മൾ രണ്ട് ത്രെഡിൻ്റെ ഇടയിൽ കൂടെ ഈ ത്രെഡ് പാസ് ചെയ്യുന്നു. ഇപ്പം മൂന്ന് ത്രെഡായി. ഒരു വട്ടം നമ്മൾ ഡി സി ചെയ്തു, രണ്ടാമത്തെ വട്ടം വീണ്ടും ഡി സി ചെയ്യുവാണ്, ഇനി മൂന്നാമത്തെ വട്ടം ഡി സി ചെയ്തു. അങ്ങനെ മൂന്ന് വട്ടം ഡബിൾ ക്രോഷ്യോ ചെയ്തതാണ് ഇത് കണ്ടത്. ഇനി ഇത് വീണ്ടും നമ്മൾ മൂന്ന് വട്ടം ചെയിൻ ഇടുക, വൺ ടു ത്രീ. വീണ്ടും ഈ സെയിം പ്രോസസ്സ്, ഒന്ന് രണ്ട് വട്ടം നീഡിലെ ചുറ്റി സെൻറ്ററിൽ ഹോളിലോ കൂടെ നീഡിൽ പാസ് ചെയ്യുന്നു, ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. വീണ്ടും രണ്ട് ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുത്തു, വീണ്ടും രണ്ട് ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുത്തു, വീണ്ടും രണ്ട് ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുത്തു. അപ്പം മൂന്ന് വട്ടം ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ രണ്ടെണ്ണം തയ്ച്ചു, ഇതുപോലെ ഇനി ഒരു അഞ്ചെണ്ണം കൂടെ തയ്ക്കണം. മൊത്തത്തിൽ ഏഴെണ്ണം വരും. ആദ്യം ഇവിടെ നമ്മൾ ഏഴ് ചെയിൻ തയ്ച്ചത് ഓൾറെഡി ഉണ്ട്, അല്ലാണ്ട് ഈ ഡബിൾ ക്രോഷ്യോ ചെയ്തത് ഏഴെണ്ണം കൂടെ നമ്മൾ തയ്ക്കണം. ഇനി ഒന്ന് രണ്ട് മൂന്ന്, ഒരു വട്ടം ഡബിൾ ക്രോഷ്യോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മൂന്ന് വട്ടം ചെയിൻ ഇട്ടിട്ടാണ് പിന്നെ ചെയ്യാൻ പോണത്. ഈ ത്രെഡ് ഇതിൻ്റെ കൂടെ തയ്ച്ചു പോയാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, അല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാമായിട്ട് അവസാനം. ഇനി മൂന്ന് വട്ടം ക്രോഷ്യോ ചെയ്യുക, ചെയിൻ ഇടുക, രണ്ട് വട്ടം ചുറ്റുക, ഹോളി കൂടെ എടുക്കുക, രണ്ട് ത്രെഡിലേക്ക് കൂടെ എടുത്തു, വീണ്ടും രണ്ട് ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുത്തു, ഇനി ഒരു വട്ടം കൂടെ. ഇങ്ങനെ നമ്മൾ ഏഴെണ്ണം ചെയ്യണം. ഇപ്പം നമ്മൾ ഏഴ് തവണ തയ്ച്ച് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യണം, ഇത് രണ്ടും കൂടെ നമുക്ക് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ നേരത്തെ നമ്മളിവിടെ കൗണ്ട് ചെയ്യണം, വൺ ടു ത്രീ ഫോർ. നാലാമത്തെ ചെയിൻ്റെ അവിടെ കൊണ്ടുപോയി നമ്മൾ കുത്തുവാണ്, നീരിൽ കുത്തിയെടുക്കുകയാണ്, ചെയിൻ്റെ ഇലയിൽ കൂടെ എടുക്കുക, എന്നിട്ട് ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരിക. ഞാൻ കുത്തിയെടുത്തത് അതിൻ്റെ ഇടയിൽ കൂടെ ആയിപ്പോയി, അതാണ് ഞാൻ ഒന്നുകൂടെ ചെയ്യണം. അപ്പം ശരിയായി, ഇടയിൽ കൂടെ എടുക്കുക, എന്നിട്ട് ഇതുവരെ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്തു. ഇപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടി. ഇനി നമ്മൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി നമ്മൾ മൂന്ന് ചെയിൻ ഇടുകയാണ്, വൺ ടു ത്രീ. ഇനി നമ്മൾ ഒന്ന് ചുറ്റിയിട്ട് ഡബിൾ ക്രോഷ്യോ ചെയ്യുവാണ്. ഈ ഈ ഹോളിൽ ഈ ഒരു സ്പേസ് ഇല്ലേ, ആ സ്പേസിലോട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്യണം. ചുറ്റിയെടുത്തിട്ട് അടിയിൽ കൂടെ ത്രെഡ് എടുക്കുക, രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ പോവുക. ഇപ്പോൾ രണ്ടെണ്ണമായി ത്രെഡ്, ഒന്നോടെയും ത്രെഡ് എടുത്തിട്ട് വീണ്ടും താത്തിയ, ഇതാണ് ഡബിൾ ക്രോഷ്യോ. ഇത് ഈ ഒരു ഹോളിൽ തന്നെ നാല് വട്ടം ചെയ്യണം. ഇപ്പോൾ ഒരു വട്ടം നമ്മൾ ചെയ്തു, ഇനി മൂന്ന് വട്ടം കൂടെ ചെയ്യുക. ഇതുവരെ തന്നെ എടുക്കുക, മൂന്ന് ത്രെഡായി, ഇപ്പം നാല് ത്രെഡായി. ഇതിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണാക്കി, വീണ്ടും ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ ഒന്നാക്കി. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നത്. ഇതിപ്പോൾ മൂന്ന് വട്ടമായി, ഇനി ഒരു വട്ടം കൂടെ ചെയ്താൽ ഈ ഹോളിലത്തെ തീരും. ഇപ്പം നാല് വട്ടം ഈ ഹോളിൽ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദേ ഈ ഒരു സ്പേസ് കാണുന്നുണ്ടോ, ദേ ഈ ഈ ചെയിൻ്റെ ഈ നീണ്ടിരിക്കുന്ന ചെയിൻ്റെ ഇവിടെ ഈ സ്പേസിൽ ഈ ഓട്ടയിൽ ഈ ഒരു ഓട്ടയിൽ നമുക്ക് കയറ്റണം. അപ്പം ഒന്ന് ചുറ്റുക, ഈ ഓട്ടയിൽ കൂടെ കയറ്റുക, എടുക്കുക, എന്നിട്ട് വീണ്ടും ഡബിൾ ക്രോഷ്യോ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സ്ഥലം അവിടെയാണെന്ന് മാത്രമേ ഉള്ളൂ, ആ നീണ്ടിരിക്കുന്ന ഈ ഒരു തണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നത്. വീണ്ടും അടുത്ത ഓട്ടയിൽ ഇതുവരെ ചെയ്യുന്നു, നാല് വട്ടം ഈ ഓട്ടയിൽ നമ്മൾ ചെയ്യുകയാണ്.
അപ്പം നാലെണ്ണമായി. ഇനി നമ്മൾ ഈ ചെയിൻ്റെ ഈ ഒരു ഓട്ടയിലാണ് നമ്മൾ കയറ്റേണ്ടത്. ഈ ഓട്ടയിൽ കൂടെ കയറ്റി അവിടെയും ക്രോഷ് ചെയ്തു. ഇതുവരെ ഈ ഫുൾ സർക്കിളിൻ്റെ ഈ ഹോൾസിൽ കൂടെ ഒക്കെ നമ്മൾ ഇതുവരെ തയ്ച്ച് ഇവിടം വരെ എത്തണം. അപ്പം അതുവരെ നമുക്ക് എല്ലാ ഇതിൽ കൂടെയും ചെയ്യാം. അപ്പം നമ്മൾ ഫുൾ റൗണ്ടും ഇതുവരെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയായിട്ട് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ നേരത്ത് മൂന്ന് ചെയിൻ ഇട്ടിട്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ മൂന്ന് ചെയിൻ കൗണ്ട് ചെയ്യണം. 1, 2, 3 ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. തേർഡ് ചെയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക, അതുപോലെ തന്നെ വീണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു വട്ടം ഒരു ചെയിൻ ഇടുക. 1 ചെയിൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെയിം ഇതിൽ തന്നെ ഒന്നോടെ നമ്മൾ ഇത് ചെയ്യുവാണ്, സിംഗിൾ ക്രോഷ്യോ ചെയ്യുവാണ്. എടുത്തു, സിംഗിൾ ക്രോഷ്യോ ചെയ്തു. ഇനി 6 വട്ടം ചെയിൻ ഇടണം. 1, 2, 3, 4, 5, 6 ഈ ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ, ഇപ്പം നമ്മൾ 6 ചെയിൻ ഇട്ടു. ഈ കോള ഈ ചെയിനിൽ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി നീരിൽ പാസ് ചെയ്യണം. ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ നീരിലെടുത്തിട്ട് ത്രെഡ് എടുത്തുകൊണ്ട് താഴ്ത്തിയിട്ട് വരുന്നു. എന്നിട്ട് ഒന്ന് ചുറ്റിയിട്ട് ഇത് ഇങ്ങനെയാക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 വട്ടം ചുറ്റുക അടുത്ത ചെയിനിൽ. ഇതിപ്പോൾ ഈ ചെയിനിൽ നമ്മൾ ചെയ്തത് അതിൻ്റെ അപ്പുറയുള്ള ചെയിനിൽ, തൊട്ടപ്പുറയുള്ള ചെയിനിലോട്ട് നമ്മൾ നീഡിൽ പാസ് ചെയ്യുന്നു. ഡബിൾ ക്രോ നീഡിൽ പാസ് ചെയ്യുന്നു. എന്നിട്ട് ത്രെഡ് എടുത്തുകൊണ്ട് താഴത്തോട്ട് വരുന്നു. ഇതിൻ്റെ അകത്ത് ഡബിൾ ക്രോഷ്യോ പോലെയല്ല, ഒന്നോടെ ചുറ്റിയിട്ട് മുഴുവനോടെ ഒറ്റയടിക്ക് നമ്മൾ നീഡിൽ പാസ് ചെയ്തെടുക്കുകയാണ്. ഡബിൾ ക്രോഷ്യയിലാണെങ്കിൽ 2 ത്രെഡ് പാസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒന്നോടെ ചുറ്റിയിട്ട് വീണ്ടും 2 ത്രെഡ് പാസ് ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് ഒറ്റയടിക്ക് തന്നെ എല്ലാം പാസ് ചെയ്തെടുത്തു. 4 ത്രെഡിൻ്റെ ഇടയിൽ കൂടെ ഒറ്റയടിക്ക് പാസ് ചെയ്തെടുത്തു. വീണ്ടും ഒന്നോടെ ചുറ്റുക, അടുത്ത ചെയിനിൽ തൊട്ടപ്പുറയുള്ള ചെയിനിൽ ഇടയിൽ കൂടെ കയറ്റുക, ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ഡബിൾ ക്രോഷ്യയാണ് ഇവിടെ ചെയ്യുന്നത്. 1 വട്ടം 2 എണ്ണമായിട്ട് എടുത്ത് മാറ്റി വീണ്ടും ഒന്നോടെ ചുറ്റിയിട്ട് 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് 1 എണ്ണം മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി നമ്മൾ ഇത്രനാളും നമ്മൾ 1 വട്ടമാണ് ത്രെഡ് ചുറ്റിയത്. ഇനി 2 വട്ടം ചുറ്റുക. നമ്മൾ ആദ്യം ചെയ്തവരെ 2 വട്ടം ചുറ്റിയിട്ട് അടുത്ത ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു. ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്തു. വീണ്ടും ഒന്ന് എടുക്കുന്നു, 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്നു. വീണ്ടും ഒന്ന് എടുക്കുന്നു, 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്തു. ഇനി നമ്മൾ 3 വട്ടം ചുറ്റാൻ പോവുക. 1, 2, 3 3 വട്ടം ചുറ്റി അടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്നു. അവിടെ നിന്ന് ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. ഇവിടെ വീണ്ടും 2 ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നു. പിന്നെയും 2 ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നു. വീണ്ടും 2 ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നു. വീണ്ടും 2 ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നു. ഇവിടെ നമ്മൾ 4 വട്ടം ചെയ്യുന്നുണ്ട് ഡബിൾ ക്രോഷ്യോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സൈഡിലോട്ട് പോവുകയാണ്. അപ്പം അടുത്ത സൈഡിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ കൗണ്ട് ചെയ്യണം എവിടെയാണ് വരേണ്ടത്. ഇതിപ്പം ഈ ഒരു ബാറിൻ്റെ മേളിലാണ് നമ്മളിപ്പോൾ തയ്ച്ചിരിക്കുന്നത്. ഇനി ഈ ബാറിൻ്റെ മേളിലാണ് വീണ്ടും തയ്ക്കേണ്ടത്. അപ്പം ആ ബാറിൻ്റെ മേളിലോട്ട്, ഇതിൻ്റെ നേരെ മേളിൽ ഇവിടെയാണ് വരേണ്ടത്. അപ്പം ഇവിടുത്തെ ചെയിനിൽ നമ്മൾ എടുക്കുകയാണ്. ഇവിടുത്തെ ഈ നേരെ മേളിലുള്ള ബാറിൻ്റെ മേളിൽ ചെയിനിൽ നമ്മൾ എടുക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് നീരിൽ പാസ് ചെയ്യുന്നു. ത്രെഡ് എടുത്തുകൊണ്ട് വരുന്നു. ഇങ്ങനെ ചെയ്തു. ഇനി വീണ്ടും നമ്മൾ 6 ചെയിൻ ഇടുന്നു. ഇപ്പം ദേ ഇവിടെ ചെയ്ത സെയിം പ്രൊസീജിയർ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ എല്ലായിടത്തും നമ്മൾ ചെയ്ത് ഫുൾ സ്ഥലത്തും ഇപ്പം എത്ര ഇവിടെയുണ്ട് ക്രോസ് ഉണ്ട് അതുപോലെ തന്നെ അത്രയും തന്നെ ഇതുപോലത്തെ ട്രയാങ്കിൾ ഷേപ്സ് വരും. ഇപ്പം ഇനി 6 ടൈംസ് ചെയിൻ ഇടുക.
സിക്സ് ബട്ടൺ ചെയിനായി. തൊട്ടടുത്തുള്ള ചെയിനിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുന്നു, ത്രെഡ് എടുക്കുന്നു, എന്നിട്ട് ഒന്നോടെ ചുറ്റിയിട്ട് സിംഗിൾ ത്രെഡായിട്ട് മാറ്റുന്നു. ഇനി ഒന്നോടെ ഒരു വട്ടം ചുറ്റിയിട്ട് അടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുകയാണ്. പാസ് ചെയ്തു, ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നു, ഒന്നോടെയും ചുറ്റിയിട്ട് ഇവിടെ ഈ നാല് ത്രെഡും ഒരുമിച്ച് പാസ് ചെയ്തുകൊണ്ട് പാസ് ചെയ്ത് ഒറ്റയായിട്ട് മാറ്റി. ഒന്നോടെയും ചുറ്റുന്നു, അടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറ്റുകയാണ്. എന്നിട്ട് ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നിട്ട് ഇവിടെ ഡബിൾ ക്രോഷിയോ ചെയ്യുകയാണ്. രണ്ടെണ്ണം ആക്കി ഒന്നോടെ ചുറ്റിയിട്ട് ഇനി നമ്മൾ രണ്ട് വട്ടം ചുറ്റും. ഒന്ന് രണ്ട്, രണ്ട് വട്ടം ത്രെഡ് നീഡിലിൽ ചുറ്റിയിട്ട് അടുത്ത ചെയിനിൽ കൂടെ പാസ് ചെയ്യണം. എന്നിട്ട് ത്രെഡ് എടുത്തിട്ട് ഇവിടെ മൂന്ന് വട്ടം നമ്മൾ ഡബിൾ ക്രോഷിയോ ചെയ്യും. ഇത് ഒരു വട്ടം ഡബിൾ ക്രോഷിയോ ചെയ്തു, രണ്ടാമത്തെ വട്ടം, മൂന്നാമത്തെ വട്ടം. ഇനി നമ്മൾ മൂന്ന് വട്ടം ചുറ്റുന്നു, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ചെയിനിൽ നമ്മൾ കയറ്റുകയാണ്. എന്നിട്ട് ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. എന്നിട്ട് ഇവിടെ നാല് വട്ടം ഡബിൾ ക്രോഷിയോ ചെയ്യും. ഇനി അടുത്ത ഇപ്പോൾ ഈ ഒരു ലൈനിൻ്റെ മേലിലാണ് നമ്മൾ തയ്ച്ച്. ഇനി നമ്മൾ ഈ ലൈനിൻ്റെ മേലിലോട്ട് പോകണം. ആ ലൈനിൻ്റെ മേലിലുള്ള ചെയിൻ്റെ ഇതിൻ്റെ മേലിലുള്ള ചെയിനിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുക്കുന്നു. എടുത്തിട്ട് ത്രെഡുമായിട്ട് പുറത്തോട്ട് വരുന്നു, ഒന്ന് ചുറ്റി ഇങ്ങനെ എടുക്കുന്നു. ഇനി ആറ് വട്ടം ചെയിൻ ഇടുന്നു. ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഇത് മുഴുവനും ഇവിടം വരെ തയ്ച്ചു വരണം. ഇതിപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഒരു റൗണ്ട് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ മേലിലുള്ള അഞ്ചെണ്ണം, ഒന്ന് രണ്ട് മൂന്ന് നാല് നടുക്ക് നമ്മൾ ഒരെണ്ണം കൂടെ തയ്ച്ചിട്ടുണ്ട്. ആ അഞ്ചാമത്തേൻ്റെ മേലിൽ കൂടെ ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തിൻ്റെ എന്താ ചെയിൻ്റെ മേലിൽ കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതുപോലെ എടുക്കുക, എന്നിട്ട് സിംഗിൾ ക്രോഷിയോ ചെയ്യുകയാണ്. ചെയ്തു, അത് ഇത്തിരി ആദ്യം നല്ലോണം വലിച്ചെടുക്കുക, എന്നിട്ട് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യുക. നമുക്ക് നല്ലോണം വലിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലേക്ക് കൂടെ ഈ ത്രെഡ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കെട്ടി വെക്കാനായിട്ട് ബാക്കിൽ കൂടെ നമ്മൾ തയ്ച്ചേക്കുന്ന ഏതെങ്കിലും ചെയിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതുപോലെ എടുത്ത് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരിക. ഒന്നോടെ കുറച്ചും കൂടെ ബല ആക്കാനായിട്ട് കുറച്ച് അധികം രണ്ട് മൂന്ന് വട്ടം ഇതുവരെ ചെയിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച് ഏതെങ്കിലുമൊക്കെ ചെയിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതുവരെ ചെയ്യുക. കയറ്റി ഇറക്കി കൊണ്ടുപോവുക. എന്നിട്ട് അവസാനം ബാക്കി നീണ്ടു നിൽക്കുന്ന ത്രെഡ് കണ്ടിച്ച് കളഞ്ഞാൽ മതി. അപ്പം കെട്ടിടുന്നതിന് തുല്യമാവും, പിന്നെ ഊരിപ്പോരുമൊന്നുമില്ല. അപ്പം ഇത് ത്രെഡ് വലിക്കുമ്പോൾ ഇനിയിപ്പോൾ താഴത്തോട് എടുത്ത് വലിക്കരുത്. അപ്പം ഇവിടെ ഈ ഓട്ടയിൽ കൂടെ നമ്മൾ ഈ ത്രെഡ് ഫ്രണ്ടിൽ കാണും. അപ്പം അങ്ങനെ വലിക്കരുത്, ഈ ത്രെഡിൻ്റെ ഈ ചെയിൻ്റെ ഇടയിൽ കൂടെ തന്നെ വലിച്ചു പോവുക. ഒരു വട്ടം കൂടെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത് കളയാം ബാക്കിയത്തെ ത്രെഡ്. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീയിലൊക്കെ ഡെക്കറേഷനായിട്ട് നമുക്ക് ഈ സ്റ്റാർ തൂക്കി വയ്ക്കാം. അതല്ല, ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, അത് കട്ട് ചെയ്ത് കളയാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നീണ്ടിരിക്കുവാണെങ്കിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക. അതല്ല, ടേബിളിലൊക്കെ വെറുതെ സ്കാറ്റർ ചെയ്ത് വെച്ച് ഒരു ടേബിൾ മാറ്റിൻ്റെ ഒക്കെ മേളിൽ വെറുതെ സ്കാറ്റർ ചെയ്ത് ഇതുവരെ സ്റ്റാർസ് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റാർസ് മാറ്റ് സൈഡ് ടേബിളിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഇതുവരെ ക്രോഷിയുടെ കുറച്ചും കൂടെ വലിയത് തയ്ച്ച് നമുക്ക് വെക്കാവുന്നതാണ്.
അപ്പോൾ ഇതുവരെ ഞാൻ കുറച്ചും കൂടെ രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുവരെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് മൂന്നെണ്ണവും, ഇത് റെഡ് കളറും ഒരു വൈറ്റും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ ടേബിളിൽ സൈഡ് ടേബിളിൽ കുഞ്ഞു ടേബിൾ ടീപ്പോയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മാറ്റിൻ്റെ മേലിൽ ഇതുവരെ കുറച്ച് അധികം തയ്ച്ച് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയിലാണെങ്കിലും ഇത് ഡെക്കറേറ്റീവ് പീസായിട്ട് നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.